നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ജപ്പാനിലേക്കുള്ള പ്രീ സീസൺ ടൂറിലെ ആദ്യ മത്സരത്തിൽ പി എസ് സിക്ക് വിജയം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് അവർ കവാസാക്കി ഫ്രണ്ടോയിലിനെ പരാജയപ്പെടുത്തിയത് പി എസ് സിക്ക് വേണ്ടി ലെണൽ മെസ്സിയും റൺ ഔട്ട് കളിയോമണ്ടോവുമാണ് ഗോളുകൾ നേടിയത് കവാസാക്കിയുടെ ഗോളിൽ കസൂയ എമാമുറയുടെ വകയായിരുന്നു ജപ്പാൻ നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിറയിൽ ലെണൽ മെസ്സി നെയ്മർ ജൂനിയർ എംബാപ്പെ എന്നീ സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ക്രിസ്റ്റോഫ് ഗാൽറ്റിയർ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് ഡിഫൻസിൽ മൂന്ന് സെന്റർ ബാക്കുമാരെ അദ്ദേഹം ഒരുമിച്ച് അണിനിരത്തി സെർജിയോ റാമോസും മാർക്കിന്യോസും പ്രസ്നൽ കിംബെയും ഒരുമിച്ചാണ് അവരുടെ കോട്ട കാത്തത് കളിയുടെ മുപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലെണൽ മെസ്സിയിലൂടെ പി എസ് സി ലീഡെടുത്തു ആദ്യപകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിക്ക് പി എസ് സി കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നെയ്മർ ജൂനിയറും കിലിൻ അമ്പപ്പയും ഒക്കെ പുറത്തേക്ക് പോയിരുന്നു എന്നാൽ ലിയോ മെസ്സി കളി തുടർന്നു കളിയുടെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ടർണൗട്ട് കളിയുമുണ്ടോയിലൂടെ പി എസ് സിയുടെ രണ്ടാമത്തെ ഗോൾ പിറന്നു ഈ ഗോളിനുള്ള ബിൽഡപ്പിൽ മെസ്സി അതിനിർണായകമായ പങ്കാണ് വഹിച്ചത് മത്സരം ഒരു മണിക്കൂർ പിന്നിട്ട സമയത്ത് മെസ്സിയെയും സെർജിയോ റാമോസിനെയും മാർക്കിൻ ഒക്കെ ക്രിസ്റ്റോഫ് ഗാൾട്ടിയറ് പിൻവലിച്ചു കളിയുടെ എൺപത്തി നാലാമത്തെ മിനിറ്റിലാണ് യമാമുറയിലൂടെ കവാസാക്കി ഒരു ഗോൾ മടക്കി അടിച്ചത് എങ്കിലും ഒടുവിൽ രണ്ടേ ഒന്നിന് പി എസ് സി വിജയിച്ചു കയറി പി എസ് സിയുടെ അടുത്ത പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഈ മാസം ഇരുപത്തി മൂന്നിന് വൈകിട്ട് ഇന്ത്യൻ സമയം മൂന്നേ മുപ്പതിന് ഉറവ റെഡ്സിനെതിരെയാണ് പി എസ് സി കളിക്കുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് മീൻ വെത്താം